ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ്. മീൻ തലക്കറിയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഒരു ഷാപ്പ് സ്റ്റൈൽ മീൻ കറി. നമുക്ക് കേര മീനിൻ്റെ തലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു അരക്കിലോയിലും കൂടുതലുണ്ടത് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ തലക്കറി ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് തലയോട് കൂടി വെച്ച് വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വലിയ പാത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ മൺകലത്തിലാണ് തയ്യാറാക്കുക നമ്മൾ മീൻകറി. അപ്പോൾ ഞാൻ മൺകലം ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിൽ എടുക്കുന്നത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി മാത്രം എടുത്താലും മതി. സവാള എടുക്കുമ്പോൾ ഒരു മധുരം വരും. ചെറിയ ഉള്ളിയാണ് കുറച്ച് നല്ല ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഒരു 20 ചെറിയ ഉള്ളികൾ എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത്. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു രണ്ട് വലിയ പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ തിളച്ചൊക്കെ കഴിയുമ്പോൾ അങ്ങനെ അലിഞ്ഞു പോണ പോലെ ആ ഒരു ടൈപ്പിൽ നന്നായിട്ട് വെന്ത് കിട്ടണം. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ പൊടിയുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക. ഇത് നല്ല പുളിപ്പുള്ള പുളിയാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്തു. ഇതെല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യുക. പുളി വെള്ളം പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി മീൻകറിക്ക് നല്ല കളറ് കിട്ടാനായിട്ട് നമുക്ക് അടുത്തായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനിയാണ് കളറ് കിട്ടാനായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അതൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചുമപ്പ് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അതിന് എരിവുണ്ടാവില്ല, അതുകൊണ്ട് നമ്മളിതിൽ ആവശ്യത്തിലുള്ള മുളക് പൊടി ചേർക്കണം. ഇനി കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ കളഞ്ഞ് വേവിച്ചെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ അത് മുങ്ങിക്കിടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചായയൊക്കെ എടുക്കില്ലേ, ആ ഒരു കപ്പാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം ഇട്ടോളൂ, നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകി വരണം ചാറ്. അത്രയും നേരം തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഒന്ന് ഈ ചുമപ്പ് കളറൊക്കെ ഇളകി എണ്ണയൊക്കെ ഒന്ന് മുകളിൽ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന പാകത്തിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി ഇത് വീണ്ടും വേവിക്കും തോറും വെള്ളം ഒന്നുകൂടെ വറ്റി വരും. അപ്പോൾ ഇനി കൂടുതൽ ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതിലേക്ക്. ഇനി ഇത് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മീൻ കഷ്ണം വെന്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഞാൻ മൂടി വെക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല, മൂടി വെച്ച് വേവിക്കുക. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ ദേ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു മണത്തിന് വേണ്ടിയാണ്. നമുക്ക് ഇനി ഇതിൽ ഒന്ന് താളിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി താളിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കും വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്
താളിക്കുമ്പോൾ ചിലർ കടുക് താളിക്കാറുണ്ട്, ചിലർ ഉലുവ താളിക്കാറുണ്ട്. അപ്പം ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. നമ്മുടെ ഭാഗത്തൊക്കെ ചെറിയ ഉള്ളിയാണ് എടുക്കുക. കടുകും ഉലുവയൊന്നും അതെ അങ്ങനെ എടുക്കാറില്ല. ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാക്കിയതിന് ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അത് ചെറിയുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എങ്കിലേ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ കിട്ടുള്ളൂ. ഇനി അതിനെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സൂപ്പറായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേര മീനിൻ്റെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷാർപ്പ് സ്റ്റൈൽ കറി ആയതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ഇത്. നല്ല കടുപ്പുള്ള കറിയായിരിക്കും, നല്ല എരിയുള്ള കറിയായിരിക്കും. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കിഡുമായിരിക്കും. അപ്പോൾ ഇനി കേര മീനിൻ്റെ തല കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ പാത്രം ഉണ്ടെങ്കിൽ തല അപ്പാടെ ഇട്ട് കറി ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ തലയുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത് ഏത് മീനിൻ്റെയും അതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.